ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഉത്തമയായ ഭാര്യ ഭർത്താവിന് കിരീടം, അപമാനം വരുത്തിവെക്കുന്നവൾ അവൻ്റെ അസ്ഥികളിലെ അർബുദം. സുഭാഷിതങ്ങൾ 12:4 നാം വായിക്കുന്ന വചനമാണ്. ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും? അവൾ രത്നത്തേക്കാൾ അമൂല്യമുള്ളതത്രേ. പ്രിയപ്പെട്ടവരെ, ഒരു ഉത്തമയായ ഭാര്യയെ വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുന്ന 2 വചനങ്ങളാണ് നാം കേട്ടത്. ആരാണ് ഉത്തമയായ ഭാര്യ? രത്നങ്ങളെക്കാൾ അമൂല്യമായി തീരുന്നത് എപ്രകാരമാണ്? കൂടുതൽ സ്ത്രീധനം കൊണ്ടുവരുന്നതുകൊണ്ടോ ഒത്തിരി സമ്പത്തും ഭാഗിക സൗന്ദര്യം ഉള്ളതുകൊണ്ടും മാത്രമാണോ ഒരു ഭാര്യ ഉത്തമയാകുന്നത്? ദൈവത്തെ സ്നേഹിക്കുകയും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ, അതാണ് ഉത്തമയായ ഭാര്യ. ഭർത്താക്കന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വിധേയത്വവും അനുസരണയും വിശ്വസ്തതയും ജീവിതകാലം മുഴുവൻ അവരെ കൂട്ടിച്ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നവർ, അവളാണ് ഉത്തമയായ ഭാര്യ. ഭാര്യ ഉത്തമയാകുന്നതും രത്നത്തേക്കാൾ അമൂല്യമുള്ളതാകുന്നതും എപ്പോൾ, എവിടെ, എങ്ങനെ? ആ ചോദ്യത്തിന് മറുപടി 128:3 നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിന്റെ ഭാര്യ ഭവനത്തിൽ പല സമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. അപ്പോൾ ഒരു ഉത്തമയായ ഭാര്യ യഥാർത്ഥത്തിൽ ഭവനത്തിൽ ഫലസമൃദ്ധമായിരിക്കണം. എങ്ങനെ, ആർക്ക്, എപ്പോഴ്? ഒരു ഭർത്താവിന് ഫലസമൃദ്ധമായി തീരുമ്പോഴാണ് ആ ഭാര്യ ഉത്തമയാകുന്നതും രത്നത്തേക്കാൾ അമൂല്യമുള്ളതായി തീരുന്നതും. അതുകൊണ്ടാണ് എസക്കിയൽ പ്രവാചകന്റെ പുസ്തകം 19:10 നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: നിന്റെ അമ്മ ജലാശയത്തിനടുത്ത് നട്ടിരിക്കുന്ന മുന്തിരി ചെടി പോലെയാണ്, ധാരാളം വെള്ളം ലഭിച്ചതുമൂലം അത് ശാഖകൾ വീശി നിറയെ ഫലം പുറപ്പെടുവിച്ചു. ഏതൊരു ഭാര്യയും തൻ്റെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അവൾ ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവൾ ആയിരിക്കണമെന്ന് എസക്കിയൽ പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതേ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യ ഫലദായകമായി തീരുകയും രത്നത്തേക്കാൾ അമൂല്യമുള്ളതായി മാറുകയും ചെയ്യുന്നത് തൻ്റെ ഭർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. എങ്ങനെയൊക്കെയാണ് ഒരു ഭാര്യ യഥാർത്ഥത്തിൽ ഫലം പുറപ്പെടുവിക്കേണ്ടത്, അത് ഭർത്താവിന് അനുഭവവേദ്യമായി തീരുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നതിലൂടെയാണ് അവൾ രത്നത്തേക്കാൾ അമൂല്യമുള്ളതായി തീരുന്നത്. തീത്തോസിൻ്റെ പുസ്തകം 2:4 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ താൽപ്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോടുള്ള വിധേയത്വവും ഉള്ളവരാകുവാൻ യുവതികളെ അവർ ശീലിക്കട്ടെ. 1, ഒരു ഭാര്യയ്ക്ക് വേണ്ട പ്രധാന കടമയാണ് അല്ലെങ്കിൽ ചുമതലയാണ് തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കണം എന്നുള്ളത്. എങ്ങനെ സ്നേഹിക്കണമെന്ന് തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 യോഹന്നാൻ 3:18: വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയുടെ സ്നേഹം വാക്കിലും സംസാരത്തിലുമല്ല കാണിക്കേണ്ടത്, പിന്നെയോ പ്രവൃത്തിയിലൂടെ അനുഭവവേദ്യമായി തീരണമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സ്നേഹിച്ചത് നാം ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടാണോ? നമുക്കൊത്തിരി കുറവുകളുണ്ടായിരുന്നു, നമുക്കൊത്തിരി കുറ്റങ്ങളുണ്ടായിരുന്നു, എന്നാൽ അതെല്ലാം മാറ്റിവെച്ചിട്ടല്ലേ ദൈവം നമ്മളെ സ്നേഹിച്ചത്? 1 യോഹന്നാൻ 4:10-11 തിരുവചനങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്: നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അതാണ് യഥാർത്ഥ സ്നേഹം. ഇങ്ങോട്ട് കിട്ടുവാൻ വേണ്ടി നോക്കിയിരിക്കുന്നതല്ല, പകരം അങ്ങോട്ട് കൊടുക്കുന്നതാണ് സ്നേഹം. ദൈവം നമ്മളെ അങ്ങനെയാണ് സ്നേഹിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ സ്നേഹമില്ലെങ്കിൽ ഭാഗികമായി നാം എന്തെല്ലാം ചെയ്താലും അതിന് ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല എന്ന്
ഒന്ന് കൊരിയന്തോസ് 13:3 നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കുവാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പറയുന്നത് നോക്കിക്കേ. സ്നേഹത്തിൻ്റെ വില എത്രത്തോളം വലുതാ. എന്തെല്ലാം നാം ദാനം ചെയ്താലും എൻ്റെ ശരീരം ഞാൻ ദഹിപ്പിക്കാൻ കൊടുത്താലും അവിടെ സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാരണം സ്നേഹത്തിന് മാത്രമേ അഴിഞ്ഞുപോയതിനെ കൂട്ടിയോജിപ്പിക്കാൻ, മുറിഞ്ഞുപോയതിനെ ഒന്നിപ്പിച്ചാക്കുവാൻ സ്നേഹത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള സ്നേഹം നാം ശീലിക്കണമെന്ന് കൊളോസോസ് 3:14 നമ്മൾ വായിക്കുന്നുണ്ട്. സർവോപരി എല്ലാത്തിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ എന്നാ പറയുന്നത്. എല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന സ്നേഹം. സ്നേഹത്തിന് മാത്രമേ എല്ലാത്തിനെയും കൂട്ടി ഇണക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടല്ല നാം സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. ഒരിക്കൽ ആത്മഹത്യ ചെയ്ത ഭർത്താവിൻ്റെ ശവക്കല്ലറയിൽ പൂക്കൾ കൊണ്ട് വെച്ചിട്ട് ആ കല്ലറയിലൊന്ന് ചുംബിച്ചിട്ട് ഭാര്യ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ശവക്കല്ലറയുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ഈ ചുംബനവും ഈ പൂക്കളും നീ എനിക്ക് നേരത്തെ തന്നിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പെട്ടെന്ന് ഈ കല്ലറയ്ക്കുള്ളിൽ ആകുമായിരുന്നില്ല എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, സ്നേഹം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട വ്യക്തിക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുമ്പോഴാണ് അത് സ്നേഹമായി മാറുന്നത്. നഷ്ടപ്പെട്ടു കഴിഞ്ഞ് അതിനെക്കുറിച്ച് ആകുലതപ്പെട്ടിട്ടോ അത് കൊടുക്കേണ്ടതായിരുന്നോ ചിന്തിച്ചിട്ടോ കാര്യമില്ല എന്ന് ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഒന്നാമതായി ഒരു ഭാര്യയുടെ കടമയാണ് ഭർത്താക്കന്മാരെ സ്നേഹിക്കുക. രണ്ടാമതായി ഒരു ഭാര്യയുടെ ചുമതലയാണ് ഭർത്താക്കന്മാരെ ബഹുമാനിക്കുക. നമുക്കറിയാം എഫേസോസ് 5:33 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. നിങ്ങളിൽ ഓരോ വ്യക്തികളും തന്നെപ്പോൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കണം. എന്തുകൊണ്ടാണ് ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണമെന്ന് പറയുന്നത്? 1 കൊരിന്ത്യോസ് 11:3 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. പുരുഷന്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് ഭർത്താവുമാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഓരോ ഭാര്യമാരുടെയും ശിരസ് എന്ന് പറയുന്നത് ഭർത്താവാണ്. എന്നാൽ ഭർത്താവിൻ്റെ ശിരസ് കർത്താവാണ്. അപ്പോൾ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കുന്നതിലൂടെ ആ ബഹുമാനം ചെന്നെത്തുന്നത് ദൈവത്തിലാണ്. കാരണം ഭാര്യയുടെ ശിരസ് ഭർത്താവും ഭർത്താവിൻ്റെ ശിരസ് കർത്താവും. അപ്പോൾ ഓരോ ബഹുമാനവും ഓരോ ഭാര്യ ഓരോ ഭർത്താക്കന്മാരെയും ബഹുമാനിക്കുമ്പോൾ ആ ബഹുമാനം ചെന്നെത്തുന്നത് ദൈവത്തിലാണ്. അതുകൊണ്ട് രണ്ടാമതായി ഭാര്യമാരുടെ കടമയാണ് ഭർത്താക്കന്മാരെ ബഹുമാനിക്കുക. മൂന്നാമതായി ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുക. വിധേയത്വം എന്ന് പറഞ്ഞാൽ അടിമത്തം അല്ല. 1 പത്രോസ് 3:1 നമ്മൾ വായിക്കുന്നുണ്ട്. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, വാക്കുകൊണ്ട് ഒരിക്കലും ഒരു ഭർത്താവിനെ നേരെയാക്കാൻ നാം ശ്രമിക്കരുത്. പലപ്പോഴും വാക്കുകൊണ്ട് നാം ഭർത്താക്കന്മാരെ നേരെയാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരെ നേരെയാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയത്വമുള്ളവരായിരിക്കണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എഫേസോസ് 5:22 നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുക. നമ്മൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ വിധേയരായിരിക്കുന്നത്? ദൈവത്തിൻ്റെ മുന്നിൽ വിധേയത്വം പ്രകടിപ്പിക്കുന്നത് പോലെ ഓരോ ഭാര്യമാരും ഭർത്താവിന് വിധേയത്വം ഉള്ളവരായിരിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 4 വിശ്വസ്തരായിരിക്കുക. 1 കൊരിന്ത്യോസ് 7:3-5 തിരുവചനങ്ങൾ. ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം, അതുപോലെ തന്നെ ഭാര്യയും. ഭാര്യയുടെ ശരീരത്തിൻ്റെ മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. ഓരോ ഭാര്യമാരുടെയും ശരീരത്തിൻ്റെ മേൽ അവൾക്കല്ല അധികാരം, പിന്നെ അവളുടെ ഭർത്താവിനാണ്. അതുകൊണ്ടാണ് വിവാഹത്തിന് മുമ്പുള്ള ലൈംഗികതയും വിവാഹത്തിന് ശേഷമുള്ള അന്യപുരുഷന്മാരുള്ള ലൈംഗികതയും പാപമാണ് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓരോ ഭാര്യമാരും യൗവനത്തിലെ തൻ്റെ ഭർത്താക്കന്മാരോട് വിശ്വസ്തത പുലർത്തണം. 5 ഭർത്താക്കന്മാരെ അനുസരിക്കുക. 1 കൊരിന്ത്യോസ് 14:34-35 തിരുവചനം. വിശുദ്ധ
വിശുദ്ധരുടെ എല്ലാ സഭകളിലും പതിവുള്ളതുപോലെ സമ്മേളനങ്ങളിൽ സ്ത്രീ മൗനമായിരിക്കണം. സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല. നിയമം അനുശാസിക്കുന്നത് പോലെ അവർ വിധേയത്വമുള്ളവരായിരിക്കട്ടെ. അവർ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സഭയിൽ സംസാരിക്കുന്നത് ഉചിതമല്ല. നമുക്കറിയാം, സംസാരിക്കരുതേ എന്നല്ല ഈ വാക്കിൻ്റെ അർത്ഥം. സഭയിൽ സമ്മേളനം കൂടുമ്പോൾ, ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ, ഭർത്താക്കന്മാർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുമ്പോൾ അവരെ മാനിക്കുന്നതിന് പകരം നാം അപമാനിക്കുന്നതിന് തുല്യമാണ്. അവരെ തെറ്റ് എന്തെങ്കിലും കണ്ടാൽ ഒന്നിൽ മാറ്റി നിർത്തി ചോദിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. സമ്മേളനങ്ങളിൽ ഭാര്യമാരെ ഭർത്താക്കന്മാരോട് ഇടയ്ക്ക് കയറി സംസാരിക്കരുതെന്ന് മാത്രമാണ് ഈ വചനം ഉദ്ദേശിക്കുന്നത്. സംസാരിക്കരുത് എന്ന് ഒരിക്കലും ഈ വചനം ഉദ്ദേശിക്കുന്നില്ല. ഇടയിൽ കയറി സംസാരിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് മാനത്തിന് പകരം അത് അപമാനമാണ് വരുത്തി വെക്കുന്നത്. ആറാമതായി, ജീവിത അവസാനം വരെ അവരോട് കൂടെ പാർക്കുക. റോമാലേഖനം 7:2-3 വിവാഹിതയായ സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനോട് നിയമത്താൽ ബന്ധിച്ചിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ ഭർത്താവുമായി തന്നെ ബന്ധിച്ചിരിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാകുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷനോട് ചേർന്നാൽ അവൾ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ നമ്മൾ ഓരോരുത്തരും അവരവരുടെ കടമകൾ നിർവഹിക്കപ്പെടുമ്പോഴാണ് അവർ ഉത്തമയാകുന്നതും രത്നത്തേക്കാൾ അമൂല്യമുള്ളതുമായി തീരുന്നത്. ഒരു ഭാര്യയുടെ പ്രധാന കടമ എന്ന് പറയുന്നത് ഭവനത്തിലാണ് എന്ന് പറഞ്ഞ് ജോലിക്ക് പോകരുതെന്നോ ഉന്നത സ്ഥാനം വഹിക്കരുതെന്നോ ഈ വാക്കിന് അർത്ഥമില്ല. ഒരു ഭാര്യ ഭവനത്തിൽ ശോഭിക്കുമ്പോഴാണ് സമൂഹത്തിൽ അവൾ വിളങ്ങുന്നത്. ഭർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അവൾക്ക് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ആറ്റു തീരത്ത് നട്ട മുന്തിരിയെ പോലെ അതിനെ ഉപമിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴേ എത്ര മനോഹരമായിട്ടാണ് ഈ ബോഗൻവില്ല വളർന്നു നിൽക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ തണ്ടിനോട് ഇത് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഇത് മനോഹരമായ പൂക്കൾ ഇതിന് ഉണ്ടായത്. എന്നാൽ ഇത് തണ്ടിൽ നിന്ന് വേർവിട്ടു പോയാൽ ഇത് കരിഞ്ഞു പോകും. ഇതുപോലെ തന്നെയാണ് ഓരോ ഭാര്യമാരും തങ്ങളുടെ ഭർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അവർക്ക് കൂടുതലായി ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. ഈ പുഷ്പങ്ങളെ പോലെ മനോഹരമായി വിരിഞ്ഞു നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഒന്ന്, ഭർത്താക്കന്മാരോട് ചേർന്ന് നിൽക്കുക. 2, ഭർത്താക്കന്മാരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, വിധേയത്വമുള്ളവരായിരിക്കുക, അനുസരിക്കുക, വിശ്വസ്തരായിരിക്കുക, ജീവിതകാലം മുഴുവൻ അവരെ ചേർത്ത് പിടിക്കുക. ഇങ്ങനെയുള്ള ഭാര്യമാരാണ് ഉത്തമയായ ഭാര്യ. ഇങ്ങനെയുള്ള ഭാര്യമാരാണ് രത്നത്തെക്കാൾ അമൂല്യമുള്ളവരായി തീരുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ഈ വചനത്താൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.